മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന 20 വകുപ്പുകൾ വിജ്ഞാപനം പുറത്തിറങ്ങിക്കഴിഞ്ഞു. പൊതുഭരണം, ആഭ്യന്തരം, ന്യൂനപക്ഷക്ഷേമം, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി, ആസൂത്രണം, മലിനീകരണ നിയന്ത്രണം, ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഐടി, മെട്രോ റെയിൽ, വിമാനത്താവളങ്ങൾ, വിജിലൻസ്, ഫയർഫോഴ്സ്, ജയിൽ, സൈനികക്ഷേമം, അന്തർനദീജല, ഇൻലൻഡ് നാവിഗേഷൻ, നോർക്ക, ഇത്രയും വകുപ്പുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം ഊഴത്തിൽ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ ടി ജലീലാണ് ന്യൂനപക്ഷക്ഷേമം കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തവണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലായത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള തീരുമാനമായാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും വകുപ്പുകൾ നിശ്ചയിച്ച ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് പൊതുഭരണ വകുപ്പ് പൊളിറ്റിക്കൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. റവന്യൂ, ലാൻഡ് റെക്കോർഡ്സ്, സർവേ, ഭൂപരിഷ്കരണം, ഭവന നിർമ്മാണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മന്ത്രി കെ രാജുവാണ്. ജലവിതരണം, ജലസേചനം, ഭൂഗജല വകുപ്പ്, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആണ് റോഷി അഗസ്റ്റിന് നൽകിയിരിക്കുന്നത്. കെ കൃഷ്ണൻകുട്ടിക്ക് നൽകിയത് വൈദ്യുതി, അനർട്ട് എന്നീ വകുപ്പുകളാണ്. എന്നാൽ വനം, വന്യജീവി സംരക്ഷണം എന്നീ വകുപ്പുകൾ എ കെ ശശീന്ദ്രനാണ് നൽകിയത്. അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്യുന്നത് തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പുകളാണ്. റോഡ് ഗതാഗതം, ജലഗതാഗതം, മോട്ടോർ വെഹിക്കിൾ എന്നീ വകുപ്പുകൾ നൽകിയത് ആന്റണി രാജുവിനുമാണ്. ധനകാര്യം, ട്രഷറി, ഓഡിറ്റ്, കെ എസ് എഫ് ഇ, ദേശീയ സമ്പാദ്യം, വാണിജ്യ നികുതി, കാർഷികാദായ നികുതി, ലോട്ടറി സംസ്ഥാന ഓഡിറ്റ്, സംസ്ഥാന ഇൻഷുറൻസ്, സ്റ്റാമ്പ്, സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയത് കെ എൻ ബാലഗോപാലിനാണ്. വി അബ്ദുൾ റഹ്മാൻ നൽകിയത് കായികം, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം എന്നീ വകുപ്പുകളാണ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ലീഗൽ, മെട്രോളജി, ഉപഭോക്തൃകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ്. ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, അതായത് കൃഷി, മൃഗസംരക്ഷണം, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെ പ്രവേശന പരീക്ഷ, എൻ സി സി, എൻ എസ് പി, സാമൂഹ്യ നീതി എന്നീ വകുപ്പുകളുടെ ചുമതല പ്രൊഫസർ ആർ ബിന്ദുവിനാണ്. എന്നാൽ ശിവൻകുട്ടിക്ക് പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, സാക്ഷരത, ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, ലേബർ കോടതികൾ എന്നീ വകുപ്പുകളാണ് നൽകിയിട്ടുള്ളത്. സി പി ഐയിലെ ആദ്യ വനിതാ മന്ത്രിയായ ജെ ചിഞ്ചു റാണിക്ക് ക്ഷീരവികസനവും മൃഗസംരക്ഷണവും ക്ഷീരസഹകരണ സംഘങ്ങളും മൃഗശാലയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുമാണ് നൽകിയിട്ടുള്ളത്. എക്സൈസ്, തദ്ദേശ സ്വയംഭരണം, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ വകുപ്പുകളും ഗ്രാമവികസനവും നഗര ആസൂത്രണവും ഗ്രാമീണ വികസനം, കില എന്നീ വകുപ്പുകൾ എം വി ഗോവിന്ദനാണ് നൽകിയത്. പൊതുമരാമത്ത്, ടൂറിസം എന്നിവ പി എ മുഹമ്മദ് റിയാസിനും പിന്നോക്കക്ഷേമം, ദേവസ്വം, പാർലമെന്ററി കാര്യം എന്നിവ കെ രാധാകൃഷ്ണനുമാണ് നൽകിയിട്ടുള്ളത്. ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ സർവകലാശാല, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ, വനിതാ ശിശുക്ഷേമം, കുടുംബക്ഷേമം എന്നീ വകുപ്പുകളാണ് വീണ ജോർജിന് നൽകിയത്. എന്നാൽ പി പ്രസാദിന് കൃഷി, കാർഷിക സർവകലാശാല, മണ്ണ് സംരക്ഷണം, വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്നീ വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. നിയമം, വ്യവസായം, വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ്, കയർ പ്ലാന്റേഷൻ, ഡയറക്ടറേറ്റ്, കശുവണ്ടി എന്നീ വകുപ്പുകൾ പി രാജീവിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഫിഷറീസ്, തുറമുഖ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, സാംസ്കാരികം, ചലച്ചിത്ര അക്കാദമി, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, യുവജനകാര്യം എന്നീ വകുപ്പുകൾ ലഭിച്ചിരിക്കുന്നത് സജി ചെറിയാനാണ്. വി എൻ വാസവന് സഹകരണവും രജിസ്ട്രേഷനുമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിലെ വകുപ്പുകളുടെ വിഭജനവും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇടതുമുന്നണി മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളും നിശ്ചയിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിലെ മൂന്നാം നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കെ രാജൻ, കെ രാധാകൃഷ്ണൻ, റോഷി അഗസ്റ്റിൻ, കെ എൻ ബാലഗോപാൽ എന്നിവരുടെ ഓഫീസും നോർത്ത് ബ്ലോക്കിലാണ്. മന്ത്രിമാരുടെ വാഹനത്തിന്റെ താൽക്കാലിക നമ്പറുകളും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ നമ്പറും കെ രാജന്റെ വാഹനത്തിന്റെ നമ്പറും മാറ്റമുണ്ടാകില്ല. ബാക്കിയുള്ളവരുടെ വാഹനങ്ങളുടെ നമ്പറുകൾ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.